ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. സി പി ഐ എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങൾ പുറത്തു വരുന്നു. പി ജയരാജൻ ഗാദി ബോർഡിന്റെ വൈസ് ചെയർമാനാകും എന്നുള്ള വാർത്ത വരുന്നു. ഒപ്പം മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നോർക്കയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം ശോഭന ജോർജ് ആകട്ടെ ഔഷധിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും വരുന്നു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഗാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചെറിയാൻ ഫിലിപ്പിനെ നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ആ പദവി ഏറ്റെടുത്തില്ല. പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ചെയ്തു. പി ജയരാജൻ ഏറെക്കാലത്തിന് ശേഷം ഒരു പദവിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിലവിൽ സി പി ഐമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ജയരാജൻ. അദ്ദേഹം ഗാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പുതിയ പദവികൾ ലഭിക്കുന്നു. നോർക്കയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പി ശ്രീരാമകൃഷ്ണൻ വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഗാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ടായിരുന്ന ശോഭന ജോർജ് ആകട്ടെ ഇപ്പോൾ ഔഷധിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇപ്പോൾ നേതാക്കൾക്ക് ഈ പദവികൾ നൽകുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഗാദി ബോർഡിന്റെ വൈസ് ചെയർമാനാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പുതിയ പദവി വരുന്നു. നോർക്കയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു. ശോഭന ജോർജ് ഔഷധിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മഹേഷ് ജോൺ മാത്യു വിവരങ്ങളുമായി ചേരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത്. മഹേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ തലപ്പത്തെ പേരുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായും സി പി എമ്മിന്റെ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജൻ ഗാദി ബോർഡ് വൈസ് ചെയർമാൻ ആകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നോർക്ക വൈസ് ചെയർമാൻ ആകുമെന്നും നിലവിൽ തീരുമാനമുണ്ട്. ശോഭന ജോർജ് ഔഷധി ചെയർപേഴ്സൺ ആകും. ശോഭന ജോർജ് നേരത്തെ മുൻ ഗാദി ബോർഡ് ചെയർപേഴ്സൺ ആയിരുന്നു. അതുപോലെ തന്നെ ഈ കെ എസ് എഫ് പിയുടെ തലപ്പത്തേക്ക് കെ വരദരാജനെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാലും വരദരാജന്റെ കാര്യത്തിൽ നിലവിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ പരിഗണിക്കപ്പെടുന്ന പേര് കെ എസ് എഫ് പിയുടെ തലപ്പത്തേക്ക് കെ വരദരാജൻ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പി ജയരാജനും അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണനും എല്ലാം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അംഗമാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ പ്രവർത്തന മണ്ഡലം ഈ തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയും പുറത്തുവരുന്നത്. എന്തായാലും ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. അവസാനമായ റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ ഒരു കൃത്യത ഈ കാര്യത്തിൽ ലഭിക്കും. ഉമേഷ്. ഓക്കെ, മഹേഷ് ജോൺ മാത്യുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.